ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, നമ്മുടെ പൊതുമരാമത്ത് പണികളിൽ വരുന്ന കാലതാമസം നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് കോടികളുടെ ചോർച്ച ഉണ്ടാക്കിയാണ് വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഉണ്ടായ പ്രതിഭാസമല്ല, വർഷങ്ങളായിട്ട്. സർ, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് ഗൗരവമായി ആലോചിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം സ്ഥലമെടുപ്പിലുണ്ടാകുന്ന കാലതാമസം തന്നെയാണ്. ടെൻഡറെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നത്. ആ ടെൻഡർ നടപടികൾ രണ്ടും മൂന്നും നാലും വർഷവും നീണ്ടുപോകുമ്പോൾ ഈ റേറ്റിൽ തന്നെ, പദ്ധതിയുടെ റേറ്റിൽ തന്നെ ഇരട്ടിയിലധികം വ്യത്യാസം വരികയാണ്, എസ്റ്റിമേറ്റിൽ തന്നെ ഇരട്ടിയിലധികം വ്യത്യാസം വരികയാണ്. മാത്രമല്ല സർ, മൺസൂൺ കാലഘട്ടത്തിൽ, മഴക്കാലത്തിൽ, ജൂൺ മുതൽ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള സമയത്താണ് ഇതിൻ്റെ പേപ്പർ വർക്കുകൾ കൃത്യമായി തീർക്കുന്നത്. പോസ്റ്റുകൾ മാറ്റേണ്ടത്, പൈപ്പുകൾ മാറ്റേണ്ടത്, റോഡിൻ്റെ പണിക്ക് വേണ്ടി എല്ലാം ചെയ്യേണ്ടത്. December 1 മുതൽ March 31 വരെയുള്ള സമയം മാത്രമാണ് ശരിക്കും വർക്ക് ചെയ്യാൻ. ഇപ്പോൾ കേരളത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുകൂടി ആകെ ചെയ്യാൻ, റോഡിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാവുന്ന സമയം. സർ, ഇതിനൊരു കൃത്യമായൊരു പ്രോട്ടോക്കോളും പ്രൊസീജിയറും ഈ സ്ഥലമെടുപ്പിൻ്റെ കാര്യത്തിൽ, ഒരു എത്ര സമയം കൊണ്ട് സ്ഥലമെടുപ്പ് തീർക്കണമെന്നുള്ള നിർബന്ധിതമായൊരു പ്രോട്ടോക്കോൾ നടപ്പാക്കാൻ, അതുപോലെ ഒരു വർക്ക് ഈ വർഷം അലോട്ട് ചെയ്താൽ ഈ വർഷം March 31 മുൻപ് റോഡുകളുടെ വർക്ക്, പാലത്തിൻ്റെ കുറച്ചുകൂടി നീണ്ടു നിൽക്കും, റോഡുകളുടെ വർക്കുകൾ തീർക്കാൻ പറ്റാവുന്നത്ര വർക്കുകൾ അതാത് സാമ്പത്തിക വർഷം തന്നെ തീർക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ, ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ PWD വകുപ്പ് മുൻകൈ എടുക്കും. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രധാന വിഷയമാണ്. അത് ഞാൻ വർക്കിംഗ് കലണ്ടർ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ഈ സഭയിൽ തന്നെ മന്ത്രിമാർ, മുഖ്യമന്ത്രി, സീനിയറായിട്ടുള്ള അംഗങ്ങൾ, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ, ഇവരോടൊക്കെ ഇത് ഞാൻ ചർച്ച ചെയ്തിരുന്നു. ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം കൂടി എടുത്തുകൊണ്ടാണ് ഈ വർക്കിംഗ് കലണ്ടർ എന്നുള്ള സംവിധാനം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. വളരെ പ്രസക്തമായ, വളരെ നമ്മൾ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് ഈ വർക്കിംഗ് കലണ്ടർ സംവിധാനത്തിലൂടെ നമ്മളെല്ലാവരും അത് ഒന്ന് ആലോചിച്ച് പോയാലൊരു പ്രോട്ടോക്കോളും പ്രൊസീജിയറും മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് വകുപ്പ് മന്ത്രിമാർ കൂടി ചർച്ച ചെയ്തുകൊണ്ട് നമുക്കൊരു വർക്കിംഗ് കലണ്ടർ അപ്ലൈ ചെയ്യാൻ ഭാവിയിൽ പറ്റിയാൽ ഏറെക്കുറെ ഇത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. വളരെ ഗൗരവത്തിലുള്ള ഈ വിഷയത്തെ അതേ അർത്ഥത്തിൽ തന്നെയാണ് വകുപ്പ് കാണുന്നത്.